ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് നിഷ. നിങ്ങൾ സൂം ആപ്പ് യൂസ് ചെയ്യാൻ പോവുകയാണോ? ഒരു നിമിഷം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. എന്താണ് സൂം ആപ്പ്? അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് സൂം ആപ്പിലൂടെ 100 ആളുകളുമായി ഒരേ സമയം നമുക്ക് മീറ്റിംഗ് നടത്താം, സ്റ്റാഫ് മീറ്റിംഗ് നടത്താം, ഫ്രണ്ട്സുമായി ഒത്തുകൂടാം, ഇ ലേണിംഗ് ക്ലാസ് നടത്താം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന June 1 മുതൽ എല്ലാ സ്കൂളുകളിലും ഇ ലേണിംഗ് ക്ലാസ് നടത്താൻ പോവുകയാണ്. സൂം ആപ്പും ഗൂഗിൾ ക്ലാസ് റൂമാണ് മിക്ക സ്കൂളുകളും യൂസ് ചെയ്യാൻ പോകുന്നത്. രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വളരെ സിമ്പിളായി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. എല്ലാവരുടെയും പക്കൽ സ്മാർട്ട് ഫോൺ കാണുമല്ലോ. എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും ഗൂഗിൾ അക്കൗണ്ടുമായി ലിങ്ക്ഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ഇനി സൂം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ബാറിൽ സൂം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന സൂം ക്ലൗഡ് മീറ്റിംഗ് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എനിക്ക് ഇവിടെ ഓപ്പൺ ഞെക്കിയാൽ മതിയാവും. ഇപ്പോൾ സൂം ആപ്പ് ഇൻസ്റ്റാൾ ആയി. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്ന സ്ക്രീനിൽ 3 ഓപ്ഷനുകളാണ് ഉള്ളത്: ജോയിൻ മീറ്റിംഗ്, സൈൻ അപ്പ്, സൈൻ ഇൻ. നിങ്ങൾക്ക് മീറ്റിംഗ് ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന മീറ്റിംഗ് ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ജോയിൻ മീറ്റിംഗ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. തന്നിരിക്കുന്ന മീറ്റിംഗ് ഐ ഡി എൻ്റർ ചെയ്യുക. ഏത് നെയിമിലാണ് നിങ്ങളെ സ്ക്രീനിൽ കാണേണ്ടത് എന്നതും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ജോയിൻ മീറ്റിംഗ് പ്രസ് ചെയ്യാം. ഇപ്പോൾ വന്നിരിക്കുന്ന ബോക്സിൽ മീറ്റിങ്ങിൽ കയറാനുള്ള പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ മീറ്റിംഗ് റൂമിൽ ആഡായി. മീറ്റിംഗ് ഐ ഡിയും പാസ്വേഡും ഇല്ലാതെ തന്നെ നമുക്ക് ലിങ്ക് ഉപയോഗിച്ച് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മീറ്റിംഗ് ഇൻവിറ്റേഷനിലുള്ള ഇൻവിറ്റേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് മീറ്റിംഗ് റൂമിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ മീറ്റിംഗ് പാർട്ടിസിപ്പൻ്റ് ആയിട്ടാണ് കയറിയത്. ഇനി നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് വിളിക്കണമെന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മറക്കല്ലേ. പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ബ്രീഫ് സമ്മറി എഴുതി തയ്യാറാക്കുക. കൂടാതെ ടോപ്പിക്കിനാവശ്യമായ വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സ്, പ്രസൻറ്റേഷൻ എന്നിവ പ്രിപ്പയർ ചെയ്ത് വെച്ച് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമുക്ക് നമ്മുടെ മീറ്റിംഗ് വളരെ രസകരമാക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് ഒരു സൂം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. സൂം ആപ്പ് ഓപ്പൺ ചെയ്യുക, സൈൻ അപ്പ് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ കാണുന്ന സൈൻ അപ്പ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വേരിഫിക്കേഷൻ ഇമെയിൽ നിങ്ങളുടെ ഇമെയിലിൽ വന്നിട്ടുണ്ടാവും. വന്നിരിക്കുന്ന മെയിൽ ഓപ്പൺ ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ സൂം അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ആക്ടിവേറ്റ് സൂം അക്കൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന പേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ആർ യു സൈനിങ് അപ്പ് ഓൺ ബിഹാഫ് ഓഫ് സ്കൂൾ എന്ന ഡയലോഗ് ബോക്സ് അവിടെ വരും. അവിടെ നോ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എളുപ്പം ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനായി ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഒരു സിമ്പിൾ, നമ്പേഴ്സ് എന്നിവ ഉൾപ്പെടുത്തിയ ഒരു പാസ്വേഡ് ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ആയി. ഇപ്പോൾ അക്കൗണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി സൂം ആപ്പ് എടുക്കുക, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് സൂമിൻ്റെ ഹോം സ്ക്രീൻ. ഇവിടെ ന്യൂ മീറ്റിംഗ്, ജോയിൻ, ഷെഡ്യൂൾ മീറ്റിംഗ്, ഷെയർ സ്ക്രീൻ എന്ന ഓപ്ഷൻസ് കാണാവുന്നതാണ്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. അതിനായി താഴെ കാണുന്ന സെറ്റിംഗ് ഐക്കണിൽ പ്രസ് ചെയ്യുക. പ്രൊഫൈൽ പിക്ചറും ഡിസ്പ്ലേ ചെയ്യേണ്ട നെയിമും ആഡ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് എങ്ങനെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാമെന്ന് നോക്കാം. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനായി ഷെഡ്യൂൾ മീറ്റിംഗ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ടോപ്പിക് നെയിം ആഡ് ചെയ്യാം. ഡേറ്റും ടൈമും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ദിവസവും മീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ എവറി ഡേയും, അതല്ല ഒരു ദിവസത്തേക്ക് മാത്രമാണ് മീറ്റിംഗ് എങ്കിൽ വൺ ഡേയും ഓപ്ഷനുകൾ മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. മീറ്റിംഗ് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും നമുക്കിവിടെ മാറ്റിക്കൊടുക്കാവുന്നതാണ്. പാർട്ടിസിപ്പൻസിന് നമ്മളെ കാണണമെങ്കിൽ ഹോസ്റ്റ് വീഡിയോ ഇനേബിൾ ചെയ്ത് കൊടുക്കണം. പങ്കെടുക്കുന്നവരുടെ വീഡിയോ കാണണമെങ്കിൽ പാർട്ടിസിപ്പൻസ് വീഡിയോ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് എങ്ങനെ പാർട്ടിസിപ്പൻസിനെ അറിയിക്കാമെന്ന് നോക്കാം. അതിനായി പാർട്ടിസിപ്പൻസിനെ ഇൻവൈറ്റ് ചെയ്യാം. മീറ്റിംഗ് ഐഡിയും പാസ്വേഡും ഇൻവിറ്റേഷൻ ലിങ്കും അവർക്ക് വാട്സാപ്പ് വഴിയോ ഇമെയിൽ വഴിയോ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് മീറ്റിംഗ് സ്ക്രീനിലെ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഞാൻ വീഡിയോ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രൊഫൈൽ പിക്ചർ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ സൗണ്ട് മ്യൂട്ട് ചെയ്യാനും സാധിക്കും. ആരൊക്കെ ഇപ്പോൾ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് അറിയാൻ വേണ്ടി നമുക്ക് പാർട്ടിസിപ്പൻസ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പാർട്ടിസിപ്പൻസിൻ്റെ വോയിസ് നമുക്ക് ഡിസ്റ്റർബൻസ് ആവുകയാണെങ്കിൽ അവരുടെ വോയിസ് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ടോ ഓൾ ആയിട്ടോ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഇടയിൽ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാകുന്നതല്ല. മോർ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ പാർട്ടിസിപ്പൻസുമായി ചാറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിവിടെ സ്ക്രീൻ ഷെയർ ഐക്കൺ കണ്ടോ? ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ്, വൈറ്റ് ബോർഡ് എല്ലാം നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലൂടെയും ഇമേജിലൂടെയും വൈറ്റ് ബോർഡിലൂടെയും ഡോക്യുമെൻസിലൂടെയും മീറ്റിംഗ് നടത്തുന്ന ആൾ പറയുന്നത് പാർട്ടിസിപ്പൻസിന് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സൂം ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, അത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് തുടർന്നും കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ മെനു ബേക്കേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.